പാലാരിവട്ടം മേൽപ്പാലം പൊളിഞ്ഞ വാർത്ത ജനങ്ങൾ ഞെട്ടലോടെ കേട്ടത് കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു. കൊച്ചി പോലൊരു മഹാനഗരത്തിലെ മേൽപ്പാലത്തിനാണ് ഈ അവസ്ഥയുണ്ടായത്. ഒരു പാലം പോലും നേരെചൊവ്വേ പണിയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നില്ല. നാട്ടിലെ റോഡ് മുഴുവൻ കുണ്ടും കുഴികളുമാണ്. റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കൊച്ചിയിലെ റോഡിലെ കുഴിയിൽ കഴിഞ്ഞ ദിവസം ബഹിരാകാശ യാത്രികനെ പോലെ വാഹനയാത്രികൾ വന്നിറങ്ങിയതും നമ്മൾ കണ്ടു. റോഡ് വികസനത്തിൽ നേട്ടം പറയാൻ നമ്മുടെ സംസ്ഥാനത്തിന് ഒന്നുമില്ല. പണിയുന്ന പാലം പോലും ഉരുണ്ടു വീഴുന്ന നാടാണ് നമ്മുടേത്. ഇതൊക്കെ ചർച്ച ചെയ്താൽ നമ്മൾ മലയാളികൾ നാണം കെട്ട് തല കുനിക്കും. നമ്മൾ കനത്ത വാഹന നികുതിയും മറ്റും നൽകിയിട്ടും ഈ സർക്കാർ നല്ല റോഡ് തരുന്നില്ല. അതിനാൽ കർണാടകത്തിലെ ഈ വാർത്ത നമ്മൾ അറിയണം. എങ്ങനെ ഭരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു തന്നെയായിരുന്നു യെദ്യൂരപ്പ അധികാരത്തിൽ വന്നത്. കർണാടകത്തിൽ ഒറ്റ റോഡിലും ഒരു കുഴി പോലും കാണാൻ പാടില്ലെന്ന് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഉത്തരവിട്ടു. ഒരു കുഴിക്ക് അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് 2000 രൂപ പിഴ ഈടാക്കാനായിരുന്നു BJP സർക്കാരിന്റെ തീരുമാനം. ഇത് വെറും വാക്കല്ലെന്ന് യെദ്യൂരപ്പ പ്രവർത്തിച്ച് നടപ്പാക്കി കാണിച്ചു കൊടുത്തപ്പോൾ IAS ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ അമ്പരന്നു. 10 എഞ്ചിനീയർമാരിൽ നിന്ന് 2000 രൂപ വീതം ഇങ്ങനെ ഈടാക്കി. കുഴി നികത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഉത്തരവാദികളായ അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരിൽ നിന്ന് കുഴി ഒന്നിന് 2000 രൂപ വരെ ഈടാക്കുന്ന നിയമം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 കർണാടകയിൽ പ്രാബല്യത്തിൽ വന്നത്. കേരളം നന്നാക്കാൻ കുടുംബസമേതം നെതർലൻഡിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരും അയൽ സംസ്ഥാനത്തെ BJP മുഖ്യമന്ത്രിയായ BS യെദ്യൂരപ്പയെ മാതൃകയാക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കർണാടക വരെ ഒന്ന് പോയി വന്നാൽ ദൂരവും ചെലവും കുറവാണ്. കൊച്ചിയും നമ്മുടെ മഹാനഗരങ്ങളുമൊക്കെ നന്നാക്കാൻ മന്ത്രിമാരായ പിണറായി വിജയൻ സഖാവ് ഒന്ന് ബംഗളൂരു വരെ പറഞ്ഞുവിടുന്നത് നന്നായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉപദേശവും മികവും ഇല്ലാത്തത് കാര്യമാക്കണ്ട. യെദ്യൂരപ്പയുടെ ആർജവമുള്ള നടപടികൾ അനുവദിക്കാനെങ്കിലും ഇക്കാര്യത്തിൽ ഇരട്ടച്ചങ്ങാൻ തയ്യാറാകണം. മറ്റുള്ളവരുടെ നല്ല ഭരണപരിഷ്കാരങ്ങൾ കേരളത്തിലേക്കും കൊണ്ടുവരാൻ പിണറായി തയ്യാറാകണം. കർണാടകയിൽ കാലവർഷക്കെടുതി ഉണ്ടായപ്പോൾ മരിച്ചവർക്ക് 10 ലക്ഷം രൂപയും വീട് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യ ഭൂമിയും 5 ലക്ഷം രൂപയും മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ നൽകിയിരുന്നു. പുതിയ വീടുകളാകും വരെ ഒരു കുടുംബത്തിന് മാസവാടകയായി 5000 രൂപയും നൽകിയിരുന്നു. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ആദ്യ ദിവസം തന്നെ കർഷകർക്ക് 4000 രൂപ ഉടൻ അനുവദിക്കാൻ ഉത്തരവിട്ടു. ഇപ്പോൾ റോഡിൽ കുണ്ടും കുഴിയും ഇല്ലാതായതോടെ അവിടെ കുടുങ്ങുന്നത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. കുഴികൾ എണ്ണി തിട്ടപ്പെടുത്തി അത് കുറച്ചിട്ട് ശമ്പളം കൊടുക്കൂ. കുഴികളുടെ എണ്ണം കൂടിയാൽ ശമ്പളം തന്നെ ഉണ്ടാകില്ല. റോഡ് വികസനം എന്ന് പറയാൻ നമുക്ക് കേരളത്തിനൊന്നുമില്ല. നാം പണിയുന്ന പാലം പോലും ഉരുണ്ടു വീഴുന്ന സ്ഥിതിയാണ്. കുഴിയില്ലാത്ത റോഡിനും തകരാത്ത റോഡിനും നല്ല കഴിവുള്ളവർ തന്നെ വരണം. കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാനും മലയാളികൾക്ക് മേനി പറയാനും ഒന്നുമില്ലാതാകുന്നത് ഇതുവരെ കേരളം ഭരിച്ചവർ തന്നെയാണ്. വളർച്ചയിൽ അയൽ സംസ്ഥാനങ്ങൾ കുതിച്ചു കയറുമ്പോൾ നമ്മൾ നവോത്ഥാനത്തിലും അഴിമതിയിലും വിവാഹത്തിലുമെല്ലാം പണം തീർക്കുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം എത്ര മനോഹരമായതും വിശാലവുമായ റോഡുകളാണെന്ന് മലയാളികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. കേരളത്തിന് പുറത്ത് ബസ് കൂലി പോലും കുറവാണ്. പാർട്ടിയും രാഷ്ട്രീയവും ഒന്നുമല്ല വിഷയം. പിണറായി വിജയന് പകരം കേരളത്തിൽ ഇനി ഇത്തരം യെദ്യൂരപ്പമാരാണ് ഭരിക്കേണ്ടത്. പ്രവാസി വ്യവസായികളെ ഓടിച്ചുവിടുന്ന കേരളത്തെ വ്യവസായികൾ കാണുന്നത് ഭീതിയോടെയാണ്. വ്യവസായികളുടെ അന്തകനാണ് പിണറായി സർക്കാർ എന്ന ധാരണയാണ് ഇതര സംസ്ഥാനങ്ങളിലുമുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.